ഇട്ടിട്ടില്ല, എന്റെ ആ കൈകൊണ്ട് ഒരു മോശപ്പെട്ട സ്ഥലത്ത് ഞാൻ വെച്ചിട്ടില്ല. 76-ാമത്തെ വയസ്സിലാണ് ആ സ്വഹാബി പിന്നീട് വഫാത്താകുന്നത്. ഈ 76 വയസ്സിനിടക്ക് മാ മസസ്തു ദകരീബിയും നീ, മുത്തനബിയെ തൊട്ട ആ കൈകൊണ്ട് എന്റെ സ്വന്തം ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് പോലും എന്റെ കൈ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടേ ഇല്ല. കൊച്ചുനാളിൽ മുത്തുനബിയുടെ കയ്യിൽ വെച്ചതിന്റെ ബറക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, 76-ാമത്തെ വയസ്സിൽ ഒഫാത്താകുന്നത് വരെ പിന്നെ ആ കൈ മാമസുസ്തുതക്കരീബിയുംനി, എന്റെ വലത്തെ കൈ കൊണ്ട് എന്റെ ഗുഹ്യസ്ഥാനത്തെ പോലും ഞാൻ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. എങ്ങനെയാണ് അവർ മുത്തുനബിയെ മനസ്സിലാക്കിയത്? സാധാരണ എന്നാണോ? അവര് ഹബീബിനെ മനസ്സിലാക്കിയത് സാധാരണ എന്നാണോ? സയ്യിദുന അബി ഹുറൈറ, അബി ഹുറൈറ റളിയല്ലാഹുവിന് പറയുകയാണ്, ഞാൻ ഖുറൈശിയല്ല, ഞാൻ മക്കക്കാരനല്ല, ഞാൻ മദീനക്കാരനല്ല, ഞാൻ ഔസിൽ പെട്ട ആളല്ല, ഞാൻ ഖസ്റജിൽ പെട്ട ആളല്ല, നശഉതു യതീമ, ഞാൻ തികച്ചും ഒരു യതീമായിട്ടാണ് ഞാൻ വളർന്നത്. വഹാജർത്തു മിസ്കീന, പട്ടിണി കൊണ്ട് ഞാൻ നാടുവിട്ടു പോകേണ്ടി വന്നു. ആ പട്ടിണി കഴിഞ്ഞ സമയത്ത് വഹാജർത്തു ബുസ്റ ബിന്ത് ബുസറ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ ഞാൻ വീട്ടുവേലക്ക് നിന്നു. അവിടെ വീട്ടുവേലക്ക് നിൽക്കുമ്പോൾ എനിക്കും എന്റെ ഉമ്മാക്കുമുള്ള ഭക്ഷണം ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാൻ ആ വീട്ടുകാർക്ക് വീട്ടിൽ ചെയ്തുകൊണ്ട് ജീവിക്കാം. സമിഅത്വാൻ റസൂലില്ലാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കാൻ ഇടവന്നു. ഞാൻ ആശിച്ചു, ഞാൻ ആഗ്രഹിച്ചു. ആ ഇടക്കാണ് എന്റെ ദൗസ് കബീലയിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. ആ ചാൻസ് ഉപയോഗപ്പെടുത്തി ഞാൻ ദൗസിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പുറപ്പെട്ടു. ഹബീബിനെ കണ്ടപ്പോൾ ഫസവ്വജനില്ലാഹുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ അല്ലാഹു തആല എനിക്ക് ഇണയാക്കി തന്നു, ഇസ്ലാമിനെ എനിക്ക് അല്ലാഹു തആല തുണയാക്കി തന്നു. സവ്വജനില്ലാഹ് എന്നാണ് അബി ഹുറൈറ തങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സവ്വജ എന്ന പദം നമുക്കൊക്കെ കേൾക്കാൻ വലിയ സന്തോഷമുള്ള പദമാണ് അല്ലേ? സവ്വജത്തുക്ക എന്ന് പറഞ്ഞാൽ എല്ലാരും ചിരിച്ചല്ലോ, അല്ലാഹു ആഫിയത്ത് തരുമാറാവണം. അപ്പൊ അതാണ്, എന്തുകൊണ്ട് ഇണയും തുണയും? വിശുദ്ധ ഖുർആൻ അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയെ, അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ മനസ്സും ശരീരവും എല്ലാം അവർ ഇണ ചേരുന്നതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന രണ്ട് പദമാണ്. ഒന്ന് സവ്വജത്തുക്ക, അവിടെ ഉപയോഗിച്ച സവ്വജ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ സംഭവത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുന്നത് നികാഹി എന്ന പദമാണ്. അപ്പൊ സവ്വജത്തുക്ക അങ്കഹത്തുക്ക, ഇണചേർക്കുക, കൂട്ടിച്ചേർക്കുക. എങ്ങനെ കൂട്ടിച്ചേർക്കല്? കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുക, അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് പാലും, എന്നിട്ടോ കൂട്ടിച്ചേർത്തു. ഇപ്പൊ അതെന്തായി? ഇപ്പൊ അത് ചായയായി. ഇനി അതിൽ കൂട്ടിച്ചേർത്ത പഞ്ചസാര വേറെയും പാല് വേറെയും വേർതിരിക്കലില്ല. അപ്പോ ആ രൂപത്തിൽ ഇണ ചേർക്കുക, കൂട്ടിച്ചേർക്കുക, അതാണ് നിക്കാഹിലൂടെ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ തങ്ങൾ പറയാം. ഇസ്ലാമിലേക്ക് എന്നെ ഇണ ചേർത്തപ്പോൾ എന്റെ ഹൃദയത്തിൽ വേർപിരിയാൻ പറ്റാത്ത തരത്തിലായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പള്ളിയെ ലാസിമാക്കി, അബീ ഹുറൈറ തങ്ങൾ പറയാണ്, ഞാൻ പള്ളിയെ ലാസിമാക്കി. മുത്തുനബിയുടെ കൂടെ തന്നെ അബീ ഹുറൈറ തങ്ങൾ, സിദ്ദീഖ് തങ്ങളും, ഉമർ ഖത്താബ് തങ്ങളും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും, അബൂ തലഹത്ത് അൻസാരി തങ്ങളും, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അവരൊക്കെ കച്ചവടത്തിനും ബിസിനസിനും മറ്റു വിഷയങ്ങൾക്കും ഒക്കെ പോകും, ഞാൻ പള്ളിയിൽ തന്നെ. മുത്തുനബി എപ്പോൾ ഒരു വാക്ക് പറഞ്ഞോ അത് ഞാൻ ഒപ്പിയെടുക്കും. പക്ഷേ എനിക്കൊരു വല്ലാത്ത വിഷമം. എന്താണ്? നബി തങ്ങൾ പറയുമ്പോ അങ്ങനെ കേൾക്കുമ്പോ അതൊക്കെ നല്ല ബോധ്യമുണ്ടാവില്ല, പിന്നെ ഞാൻ മറന്നുപോക. സ്വഹാബാക്കളൊക്കെ, വലിയ വലിയ സ്വഹാബാക്കളൊക്കെ പിന്നെ വന്നിട്ട് അബീ ഹുറൈറ ഇന്ന് റസൂലുള്ളാന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നു, എന്തേ പറഞ്ഞത്, എന്തേ ഇപ്പൊ പറഞ്ഞത് കേട്ട അബീ ഹുറൈറ തങ്ങൾക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല. അപ്പൊ അബീ ഹുറൈറ തങ്ങൾ പറയാണ്, ഞാൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ദുആ ചെയ്തു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത ഇൽമ് നൽകി എന്നെ നീ സന്തോഷിപ്പിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു. ഞാനിങ്ങനെ കരഞ്ഞു ദുആ ഇറക്കുമ്പം റസൂലുള്ളാഹി തങ്ങൾ എന്റെ ദുആ കേട്ടു, എന്റെ ദുആ റസൂലുള്ളാഹി തങ്ങൾ കേട്ടു. നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് മഹാന്മാർ ദ്വാർക്ക നമ്മൾ ആമീൻ പറയാം. നമ്മളെങ്ങാനും ദ്വാർക്കുമ്പോൾ അവർ ആമീൻ പറഞ്ഞു കിട്ടുക, രണ്ടും ദ്വായാണ്. ഒരാൾ ദ്വാർക്ക, മറ്റേ ആൾ ആമീൻ പറയാം, രണ്ടും ദ്വായാണ്. അതാണ് മൂസ നബി അലൈഹി സ്വലാം ദ്വായർന്നു, ഹാറൂൻ നബി അലൈഹി സ്വലാം ആമീൻ പറഞ്ഞു. ഫഖദ് ഉജീബത് ദഅവതുക്കുമാ, രണ്ടാളെ ദ്വായും നാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഖുർആനെ സംബന്ധിച്ച ഓർമ്മപ്പെടുത്തിയത്. അപ്പോ അബി ഹുറൈറ തങ്ങൾ പറയാണ്, സാധുവായ ഞാൻ ഇങ്ങനെ കരഞ്ഞു ദ്വായർക്കുമ്പം റസൂലുള്ള എന്റെ ദ്വായ കേട്ടു. ഫഖാല ആമീൻ, നബി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത് മുതൽക്ക് പിന്നെ മറവി എന്താണ് എന്ന് എനിക്കറിയില്ല. കേട്ടതൊക്കെ ഞാൻ മനപ്പാടമാക്കും, കേട്ടതൊക്കെ മനപ്പാടമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. പ്രിയപ്പെട്ടവരെ, മൂപ്പര് പറയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് തങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഹദീസ് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർ എഴുതി വെക്കും, ഞാൻ എഴുതി വെക്കാറില്ല. എന്തേ കാരണം? ബി ബറക്കത്തി ദുആഇൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി ആമീൻ പറഞ്ഞ ബറക്കത്തി എനിക്ക് കിട്ടിയതാണ്. ഈ നബിതങ്ങളാണോ സാധാരണ? സാധാരണ എന്ന പദം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈമാനിന്റെ കിബലയായ മുത്ത് റസൂലുള്ളാഹി, ആരാധനയുടെ കിബലയാകുന്ന കഅബാ ശരീഫ്, ഇനി നിങ്ങൾ നോക്കിക്കോ, ആ ആരാധനയുടെ കിബലയായ കഅബാ ശരീഫ്, ആ കഅബാ ശരീഫിന് അഭിമുഖമായി നിൽക്കുന്ന വീടുകൾ, കഅബാ ശരീഫിന് അഭിമുഖമായി നിൽക്കുന്ന വീടുകൾ, ആ വീടുകളെല്ലാം ബൈത്തുല്ലാഹി, അത് അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ വീടാണ്. ആ അള്ളാഹുവിന്റെ വീട് ഓല ഷെഡിന്റെ വീടായാലും ബാർപ്പിന്റെ വീടായാലും നല്ല പണം കോടികൾ ചെലവാക്കി ഉണ്ടാക്കിയതായാലും ചെറിയ കൊച്ചു വീടായാലും കഅബാ ഷരീഫിന് അഭിമുഖമായി നിൽക്കുന്ന വീടുകളെല്ലാം അത് കഅബാ ഷരീഫാകുന്ന ഖിബിലയുടെ ആര് ബൈത്താണ്, അത് കഅബാ ഷരീഫാകുന്ന ഖിബിലയുടെ അഹ്ലു ബൈത്താണ്. ഈ പള്ളികളെല്ലാം, ഈ നിസ്കാര പള്ളികളെല്ലാം, ഈ ജുമാഅത്ത് പള്ളികളെല്ലാം, അതെവിടെയാണ്? അത് വീട്ടിലൊരു ചെറിയ പള്ളി ഉണ്ടാക്കിയാൽ, അതേപോലെ തന്നെ അങ്ങാടിയിൽ ഒരു വലിയ പള്ളി ഉണ്ടാക്കിയാൽ, ലോകത്തുള്ള മുഴുവൻ പള്ളികളും കഅബാ ഷരീഫിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ആ കഅബാ ഷരീഫാകുന്ന കേന്ദ്രത്തിന്റെ ആ ഖിബിലയുടെ അതിലേക്ക് താബിഅയി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിംകളെ, അള്ളാഹുവിന്റെ കഅബത്തിലേക്ക് നേർന്ന് നേരെ നിൽക്കുന്ന വഖഫായിരിക്കുന്ന പള്ളികൾ, ആ പള്ളികൾക്ക് കൊടുക്കേണ്ട ബഹുമാനം, ആ പള്ളികൾക്ക് കൊടുക്കേണ്ട ആദരം, ആ പള്ളികൾക്ക് കൊടുക്കേണ്ട ബഹുമതി എത്രയാണ്? എത്രയാണ്? സാധാരണ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ സംസാരത്തിനിടയിൽ ഇങ്ങനെ ഉമിനീര് തെറിക്കും, പള്ളിയുടെ ചുമരിലേക്ക് ആ ഉമിനീര് പോലും തെറിക്കാത്ത വിധം കാത്തു സൂക്ഷിക്കണം എന്ന് ഇസ്ലാം നമ്മെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഇബാദത്തിന്റെ കിബല, ഈമാനിന്റെ കിബലയായ മുഹമ്മദ് മുസ്തഫ. ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് രക്തബന്ധത്തിൽ വരുന്ന അഹ്ലു ബൈത്തു റസൂലില്ലാഹി, അഹ്ലു ബൈത്തു റസൂലില്ലാഹി, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പരന്നു കിടക്കുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത്, അത് വലിയ പ്രായമുള്ളവരായാലും കുട്ടികളായാലും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് കഴിവ് കൂടിയവരായാലും കുറഞ്ഞവരായാലും, ഇൽമു കൂടിയവരായാലും കുറഞ്ഞവരായാലും, അഹ്ലു ബൈത്ത് എന്ന രീതിയിൽ ലോകത്തുള്ള മുഴുവൻ പള്ളികളും ആ കഅബാ ഷരീഫിന്റെ എന്ന രീതിയിൽ ആദരിക്കുന്നത് പോലെ, അഹ്ലു ബൈത്ത് എന്ന രീതിയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലു ബൈത്തിനെ ആദരിക്കാൻ, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ, അഹ്ലു ബൈത്തിനെ അനുസരിക്കാൻ, അഹ്ലു ബൈത്തിനെ വേണ്ട രീതിയിൽ ആദരവ് നൽകാൻ മുസ്ലിം ലോകം കടപ്പെട്ടു നിൽക്കുന്നു. ആ കടമ നാം നിർവഹിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിൽ ധാരാളം അഹ്ലു ബൈത്ത് പരമ്പരയുണ്ട്. ആ അഹ്ലു ബൈത്ത് പരമ്പരയിൽ ബാഫക്കി സാദാത്യങ്ങൾ, ഷിഹാബുദ്ദീൻ സാദാത്യങ്ങൾ, ജിബ്രി സാദാത്യങ്ങൾ, അഹ്ദലി സാദാത്യങ്ങൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ബുഖാരി സാദാത്യങ്ങൾ, ധാരാളം ധാരാളം അഹ്ലു ബൈത്തിനെ കാണാം.
ആ അഹ്ലു ബൈത്തിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നാം ഈമാനിന്റെ ഭാഗമായി മഹബ്ബത്ത് വെക്കുകയാണോ, ആ മഹബ്ബത്ത് വെക്കുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹബ്ബത്തിന്റെ ഭാഗമായി നൽകുന്ന 10 പ്രതിഫലങ്ങളെ കുറിച്ച് കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട്. അലാ മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദ്, മുത്ത് നബിയുടെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ മാത ഷഹീദ, അവൻ ഷുഹദാഇന്റെ പട്ടികയിൽ എണ്ണപ്പെടുന്ന പ്രതിഫലത്തിന് അർഹനാണ് എന്ന് കിതാബുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മഗ്ഫൂറൻ ലഹു, ആ അഹ്ലു ബൈത്തിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് ഒരാളെ മരണം സംഭവിക്കുന്നതെങ്കിൽ അവൻ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവനായി മരണപ്പെട്ടു പോകും. രണ്ടാമത്തെ ഒരു കാര്യം പഠിപ്പിക്കുക, മുത്തുനബിയുടെ ആലിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ കഴിഞ്ഞു പോയ തെറ്റുകളിൽ നിന്നെല്ലാം തൗബ ചെയ്തവനായി മരിക്കുന്ന മഹാഭാഗ്യം ഹുബ്ബിന്റെ പേരിൽ അല്ലാഹു തആല അവനക്ക് നൽകും. അലാ വമൻ മാതാലാ ഹുബ്ബി ആലി മുഹമ്മദ്, മുത്തുനബിയുടെ ഹുബ്ബ് മുത്തുനബിയുടെ ആലിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ടാൽ മാത മുഅ്മിനൻ മുസ്തക്മിലൽ ഈമാൻ, പരിപൂർണ ഈമാനിന്റെ ഉടമയായിട്ടായിരിക്കും അവൻ ഈ രാജ്യത്തോട് വിട പറയുന്നത്. മാത്രമല്ല അലാ വമൻ മാതാലാ ഹുബ്ബി ആലി മുഹമ്മദ്, മുത്തുനബിയുടെ ഹുബ്ബിനെ മുത്തുനബിയുടെ ആലിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ബശറഹു മലക്കുൽ മൗത്ത് ബിൽ ജന്ന സുമ്മ മുങ്കറു മനകീർ, നിങ്ങൾക്ക് മരണസമയത്ത് നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന രൂപത്തിലാണ് മലക്കുൽ മൗത്ത് നിങ്ങളെ സമീപിക്കുക. ഹസറായിൽ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയോട് കൂടെയാണ് വരുക. സുമ്മ മുങ്കറു മനകീർ മുങ്കർ നകീർ അലൈഹിമസ്സലാം നിങ്ങളോട് സന്തോഷത്തിന്റെ മുഖത്തോടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിപ്പിച്ചുകൊണ്ട് വരും. മാത്രമല്ല അലാ വമം മാ തആലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ യസ്ഖു ഇലൽ ജന്ന കമാ യസ്ഖു ഉറൂസി ഇലാ ബൈത്തി സൗജിഹ, മണിയറയിലേക്ക് പുതുമണവാളനെ ആനയിക്കപ്പെടുന്നത് പോലെ അവനെ ഖബറാകുന്ന വീട്ടില് സ്വീകരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാകും. അലാ വമം മാ തആലാ ഹുബ്ബി ആലി മുഹമ്മദ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ഖലഹു ഫീ ഖബരി ബാബാനി ഇലൽ ജന്ന, അവന്റെ ഖബറിലേക്ക് ഈമാനിന്റെ പേരിൽ ഒരു വാതിലും ഹുബ്ബിന്റെ പേരിൽ മറ്റൊരു വാതിലും, രണ്ട് വാതിൽ അവന്റെ ഖബറിലേക്ക് തുറക്കപ്പെടും. അലാ വമം മാ തആലാ ഹുബ്ബി ആലി മുഹമ്മദ്, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ജഅലല്ലാഹു ഖബറഹു മസാറ മലായികത്തിർ റഹ്മ, അവന്റെ ഖബർ റഹ്മത്തിന്റെ മലക്കുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലമായി മാറും. റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരും. അലാ മം മാ തആലാ ഹുബ്ബി ആലി മുഹമ്മദ്, മുത്തുനബിയുടെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മരിക്കാൻ സാധിച്ചാൽ വിഭാഗമായ അഹ്ലുസുന്നത്തിന്റെ കണ്ണിയിൽ അംഗമായി കൊണ്ട് മരിക്കാൻ അവനക്ക് സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്! ബഹുമാനപ്പെട്ട ആലിമീങ്ങൾക്ക് അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കുന്നതിൽ മാത്രം ധാരാളം കിതാബുകൾ തന്നെയുണ്ട്. നാം ഇവിടെ അനുസ്മരിക്കുന്ന താജുൽ ഉലമാ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവർകൾ ആലിമും സയ്യിദും ആബിദും ഖാദിരിയാത്ത് വലിയക്കത്ത് റിഫാഇയാത്ത് വലിയക്കത്ത് ഷാദുനിയാത്ത് വലിയക്കത്ത് നക്ഷബന്ദി തൊരിയക്കത്ത് ജുനൈദിയാ തൊരിയക്കത്ത് ഷത്താരിയാ തൊരിയക്കത്ത് കലന്തരിയാ തൊരിയക്കത്ത് തുടങ്ങി 18 തൊരിയക്കത്തിന്റെ ശൈഖും. യാ റബ്ബ് യാ റബ്ബ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ അവർകൾ ഏതൊരു ഇബാദത്ത് ചെയ്യുന്നുവോ അതതിന്റെ പരിപൂർണ രൂപത്തിൽ, മങ്കൂസ് മൗലിദ് ഓതുകയാണോ ആ മൗലിദ് മുഴുവനും ഓതുന്ന അദബ്, ഷറഫുലന മൗലിദ് ഓതുകയാണോ അത് മുഴുവനും ഓതുന്ന അദബ്, ജഅല മുഹമ്മദ് മൗലിദ് ഓതുകയാണോ അത് മുഴുവനും ഓതി തീർക്കുന്ന രീതിയിൽ, ബർസഞ്ചി മൗലിദ് ഓതുകയാണോ അത് മുഴുവനും. സുബ്ഹാനല്ലാഹ്, രാത്രി പാതിരാ ക്ഷീണിച്ചു
വലിയ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു, ക്ഷീണിച്ചു, വിഷമിച്ചു, പറ്റ തളർന്നു. എന്നിട്ട് വീട്ടിലെത്തിയാലും രാത്രി നിസ്കരിക്കുന്ന വിത്തറ് ഇരുന്നും കിടന്നും എങ്ങനെയായാലും ഉപ്പാപ്പ 11 തന്നെ പൂർത്തിയാക്കുന്ന പതിവ്. ദുഹ നിസ്കരിക്കുകയാണോ, അതിന്റെ റക്അത്തുകൾ പൂർത്തിയായി നിസ്കരിക്കുന്ന പതിവ്. ഓ മുത്തു മുഅ്മിനുകളെ, നാം ആരെയാണ് മഹബ്ബത്ത് വെക്കുന്നത്? നാം ആരെയാണ് ഇമാമായി നിശ്ചയിച്ചിട്ടുള്ളത്? നാം ആരുടെ കൂടെയാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്? ആരെ മദഹന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? ഈ കാണുന്ന മുഅ്മിനീങ്ങളെല്ലാം കാസർഗോഡിന്റെയും മംഗലാപുരത്തിന്റെയും മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും കോഴിക്കോടിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് വന്ന മുഹിബ്ബീങ്ങൾ, മുഹിബ്ബീങ്ങൾ അവർ ട്രെയിനിലും വണ്ടിയിലും ബസ്സിലും ഇവിടെ എത്തിച്ചേരാൻ എത്ര പ്രയാസപ്പെടണം, എത്ര വിഷമിക്കണം. ആരുടെ മനസ്സിനും ഒരു മുഷിപ്പുമില്ല, ആരുടെ മനസ്സിനും ഒരു വിഷമവും ഇല്ല. എന്തേ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മുത്തുനബിയുടെ മഹബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ് താജുൽ ഉലമ. അഹ്ലു ബൈത്തിന്റെ മഹബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനാണ് താജുൽ ഉലമ. നമ്മുടെ ഈമാൻ നമുക്ക് ഉറപ്പിച്ചു തന്ന മഹാനാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമയുടെ ഉറൂസ് മുബാറക് നടക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങളെ എല്ലാ ഏർപ്പാടുകളിലും അവിടുത്തെ മദദ് നൽകി ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അള്ളാ, ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അള്ളാ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഏതാനും മിനിറ്റുകൾ ഇവിടെ എത്തിച്ചേരും. അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മുത്തുനബിയെയും അഹ്ലു ബൈത്തിനെയും സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും അഖ്താബീങ്ങളെയും അബ്ദാലീങ്ങളെയും എങ്ങനെ മഹബ്ബത്ത് വെക്കണം എന്ന് ഈ നൂറ്റാണ്ടിൽ നമ്മുടെ മുമ്പിലുള്ള ജീവിച്ചു കാണിച്ചു തന്ന മാതൃകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. നമുക്കറിയുന്നത് പോലെ ഒരു വർഷത്തിൽ ഹജ്ജ് ഉംറ സിയാറത്തുകളായി നാലോ അഞ്ചോ അതിലധികമോ തവണ എല്ലാ വർഷവും റൗളാ ശരീഫിൽ പോയി മുത്തുനബിയുടെ കാൽക്കൽ മുത്തുനബിയുടെ റൗളയിൽ പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങി പോരാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മുത്തുനബിയെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വിശ്രമ കേന്ദ്രങ്ങളിൽ പോയി അവിടെ കൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങിപ്പോരാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്. ഖുലഫാഉൽ അർബഅ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മഹാന്മാർ, ഈ ഉമ്മത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മഹാന്മാർ അൽ അഇമ്മത്തുൽ അർബഅ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, നാല് മഹാന്മാരുടെ കാൽക്കൽ പോയി പൊരുത്തം വാങ്ങി വരാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. അള്ളാഹു തആല ആഫിയത്ത് നൽകുമാറാവട്ടെ. എന്നാൽ ആ അഇമ്മത്തുൽ അർബഅ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന മഹാന്മാർ അൽ അഖ്താബുൽ അർബഅ അല്ലെങ്കിൽ അൽ അഖ്താബുസ് സിത്ത, ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അരിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാദിൻ റളിയല്ലാഹു അൻഹു, നാല് അഖ്താബീങ്ങൾ അല്ലെങ്കിൽ ആറ് അഖ്താബീങ്ങൾ അവരുടെ ഒക്കെ കാൽക്കൽ പോയി പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മഹാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും നമുക്ക് നേതൃത്വം നൽകി പോരുന്ന ഈ ആദർശം, ഈ പ്രസ്ഥാനം, അത് മുസ്ലിം ജമാഅത്തിലൂടെ, ജംഇയ്യത്തുൽ മുഅല്ലിമീനിലൂടെ, സുന്നി വചന സംഘത്തിലൂടെ, സുന്നി ഫെഡറേഷനിലൂടെ, നമ്മുടെ ഒട്ടേറെ മദ്രസകളിലൂടെ, ഒട്ടേറെ പള്ളികളിലൂടെ, ഒട്ടേറെ സ്ഥാപനങ്ങളിലൂടെ, അതിന്റെ എല്ലാം ഉമ്മയായി നിൽക്കുന്ന മർക്കസിലൂടെ നമ്മുടെ ഈമാനിക ആദർശം നമുക്ക് മഹാന്മാരെ കണ്ട് നിലനിർത്തിയാൽ കിതാബുകൾ പറഞ്ഞ ഹുബ്ബിന്റെ പ്രതിഫലത്തിന് നാം അർഹരാകും. അള്ളാഹുവേ മഹാന്മാരൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ അള്ളാ. ആ ഭാഗ്യം ഞങ്ങളെ ഉമ്മാക്ക് നൽകണേ അള്ളാ.
നിങ്ങളെ ഉപ്പാക്ക് നൽകണേ അല്ലാ, നിങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് നൽകണേ അല്ലാ, നിങ്ങളെ കൂട്ടു കുടുംബാദികൾക്ക് നൽകണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗത്തും ഞങ്ങളെ നാട്ടുകാരും അല്ലാത്തവരുമായി ഈ മഹബത്തിൽ നിൽക്കുന്നവരുണ്ട്. ഞങ്ങളെ ഈ ദുആയിൽ അവരെല്ലാം നീ ചേർക്കണേ അല്ലാ, അവരെല്ലാം നീ ചേർക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന അപേക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.